നമസ്കാരം. ഓഖി വിതച്ച തീരദേശക്കാറ്റിൽ കാര്യങ്ങൾ ഒലിച്ചു പോകുന്നുവെന്ന് സർക്കാരിന് ബോധ്യമായി. അടിമലത്തുറയിൽ മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് കണ്ട് സർക്കാർ തീരുമാനങ്ങൾ പറയാൻ പോയ മന്ത്രി തോമസ് ഐസക് അടി കൊള്ളാതെ മടങ്ങിയത് ഭാഗ്യം. വിഴിഞ്ഞത്ത് പിണറായി വിജയനെ തടഞ്ഞത് കോൺഗ്രസുകാരാണെന്ന് കോടിയേരി എഴുതിയ രാഷ്ട്രീയ ലേഖനത്തിന്റെ മഷി ഉണങ്ങുന്നതിന് മുൻപ് അടിമലത്തുറയിൽ നിന്ന് വളിച്ച ചിരിയുമായി ഐസക്കിന് പായേണ്ടി വന്നു. കിട്ടിയത് മതിയായതുകൊണ്ടാവണം പൂന്തുറയും വിഴിഞ്ഞവും കാണാനുള്ള സാഹസം ഐസക് കാട്ടിയതുമില്ല. അടിമലത്തുറയിൽ ഐസക്കിനെ കണക്കിന് ശകാരിച്ച മത്സ്യത്തൊഴിലാളി സ്ത്രീകളും കോൺഗ്രസുകാർ ഇളക്കിവിട്ടവരാണെന്ന് കോടിയേരി പറയുമോ ആവോ. തീരദേശത്തേക്ക് മന്ത്രിമാർക്ക് കാലുകുത്താനാവുന്നില്ലെന്ന് മനസ്സിലായതോടെ സർക്കാർ കളി മാറ്റി. സർവകക്ഷി യോഗത്തിന് മുൻപ് ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ കടകംപള്ളിയും ഇ ചന്ദ്രശേഖരനും ഓടിയെത്തി. സഹായധനം 20-ൽ നിന്ന് 25 ലക്ഷമാക്കി. മരിച്ചവരുടെ ആശ്രിതർക്ക് ജോലി ഉടൻ നൽകാൻ തീരുമാനം. കേന്ദ്രത്തിൽ നിന്ന് സുനാമിക്ക് സമാനമായ പാക്കേജിനായി നാളെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ മുഖ്യമന്ത്രി കാണും. ലത്തീൻ സഭ പറഞ്ഞ കാണാതായവരുടെ കണക്ക് പരിഗണിക്കും. എല്ലാം ശരിയായെന്ന ആശ്വാസത്തോടെ മേഴ്സിക്കുട്ടിയമ്മ സർവകക്ഷി യോഗത്തിൽ നിന്ന് മടങ്ങിയതിന് പിന്നാലെ ഇടുത്തി പോലെ സർക്കാരിന് അടുത്ത പ്രഹരം. കാണാതായവരെ കണ്ടെത്തും വരെ ലത്തീൻ സഭ പിന്മാറില്ല. മൃതദേഹങ്ങളുമായി ഭരണ സ്ഥിരാകേന്ദ്രം വളയുമെന്ന സഭയുടെ മുന്നറിയിപ്പ് സർക്കാരിന്റെ തലയ്ക്ക് മുകളിൽ ഇപ്പോഴും തൂങ്ങുകയാണ്. ഓഖി ചുഴലിക്കാറ്റ് നേരിടാൻ കുറ്റകരമായ അനാസ്ഥ കാട്ടിയ സർക്കാരിന് തൊട്ടതെല്ലാം പിഴയ്ക്കുകയല്ലേ എന്ന സംശയമുയരുമ്പോൾ സൂപ്പർ പ്രൈൻഡെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ഓഖിയിൽ സർക്കാർ പ്രതിസന്ധിയിലാകുന്നതിന് പിന്നിൽ കോടിയേരി പറയും പോലെ രാഷ്ട്രീയ കളിയുണ്ടോ? മന്ത്രിമാർ നേരിട്ടെത്തി അനുനയിപ്പിച്ചിട്ടും ലത്തീൻ സഭ വഴങ്ങാത്തത് എന്തുകൊണ്ടാണ്? സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനത്തിനപ്പുറം സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? സർവകക്ഷി യോഗത്തിൽ സർക്കാരിന് പിന്തുണ നൽകിയ പ്രതിപക്ഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തകിടം മറിഞ്ഞു. ഭരിക്കുന്നവരോട് മാത്രമല്ല തീരദേശത്തെ എതിർപ്പെന്ന പാഠമല്ലേ പ്രതിപക്ഷത്തിന് ചെല്ലാനം നിവാസികൾ ഇന്ന് നൽകിയത്? കടലിൽ കാണാതായവരുടെ കൃത്യമായ കണക്കാണോ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്? സൂപ്പർ പ്രൈം ടൈമിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എം വിൻസെന്റ് എംഎൽഎ, ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ച് ഫാദർ ജസ്റ്റിൻ ജൂഡ്, മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ നേതാവായ ചാൾസ് ജോർജ്, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു എന്നിവർ ചേരുകയാണ്. ഒപ്പം ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു.